ജിപ്സിയിൽ നിന്ന് ജയിലറിലെ വർമ്മനിലേക്ക് എത്തിയ വിനായകൻ. 1995 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ മാന്ത്രികൻ എന്ന സിനിമയിൽ മൈക്കിൾ ജാക്സനെ അനുസ്മരിപ്പിക്കുന്ന ചുവടുകളോടെ ജിപ്സികളുടെ കൂട്ടത്തിലെ ഒരാളായിട്ടായിരുന്നു വിനായകന്റെ സിനിമ തുടക്കം. കൊച്ചിയിൽ ബ്ലാക്ക് മെർക്കുറി എന്ന ഡാൻസ് ട്രൂപ്പും ഫയർ ഡാൻസുമായി കഴിയുമ്പോൾ മാന്ത്രികത്തിലെ ഈ ചെറിയ വേഷം വിനായകനെ തേടിയെത്തുന്നത്. വീണ്ടും തമ്പി കണ്ണന്താനത്തിന്റെ തന്നെ ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചു. അതോടെ നിരവധി ചിത്രങ്ങളിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന വേഷങ്ങൾ ചെയ്തു. 1995 മലയാളത്തിൽ മോഹൻലാലിന്റെയും തമിഴിൽ രജനീകാന്തിന്റെയും ബോളിവുഡിൽ ജാക്കി ഷെറോഫിന്റെയും കന്നഡത്തിൽ ശിവരാജ് കുമാറിന്റെയും സൂപ്പർതാര പദവിയിലേക്ക് ഉയർന്നെത്തിയ സമയമായിരുന്നു. നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ താരങ്ങൾ സിനിമാരംഗം കീഴടക്കിയപ്പോൾ ഈ നാല് നായകന്മാരെയും വെച്ച് നെൽസൺ സിനിമ ചെയ്തപ്പോൾ അവരുടെ എല്ലാം ഏക പ്രതിനായകൻ പഴയ ജിപ്സി ഡാൻസറായി വന്ന വിനായകൻ തന്റെ കരിയർ ഗ്രാഫാണ് ഉയർത്തിയെടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയ സിനിമകളിൽ നായകനോളം കൈയടി നേടുന്ന പ്രതിനായകൻ എന്ന നിലയിൽ വിനായകൻ എന്ന മലയാളി നടൻ വളർന്നു കഴിഞ്ഞു. ജയിലർ സിനിമയിലെ വർമ്മൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് ഇന്ത്യൻ സിനിമ ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും സെർച്ച് ട്രെൻഡിലെത്താനും വിനായകന് സാധിച്ചു. ഏത് ഭാഷാ സിനിമയ്ക്കും ഇണങ്ങുന്ന നടൻ ശരീരമാണ് വിനായകന്റെ. താര സൗന്ദര്യ തിളക്കം കൊണ്ട് മാത്രമല്ല പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത്, മറിച്ച് പാറിപ്പറന്ന മുടിയും താടിയും അലസമായ വസ്ത്രധാരണം, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അസുരമായ പ്രതികാര മനോഭാവം, മനുഷ്യരെ ക്രൂരമായി കൊല്ലാൻ മടിയില്ലാത്ത പ്രതിനായകൻ, അയാളുടെ ശരീരഭാഷ വയലൻസാണ്. തമാശയിലും ചിരിയിലും ഗൗരവം, ലക്ഷ്യം നടപ്പിലാക്കാൻ എല്ലാ തടസ്സങ്ങളും തട്ടിയെറിയാൻ സന്നദ്ധൻ. ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഭാവം കൊണ്ടുവരുന്ന ഏക നടൻ ആണ് വിനായകൻ. അന്യഭാഷാ സിനിമയിൽ ഇതുവരെ ഒറ്റ നടനും ലഭിക്കാതിരുന്ന സ്വീകരണമാണ് വിനായകന് കിട്ടുന്നത്. വിനായകൻ എന്ന നടന്റെ പ്രകടന മികവും വിശ്വാസവും കൊണ്ടാണ് നെൽസണും രജനീകാന്തും വിനായകനെ സമീപിച്ചത്. ഈ വിശ്വാസം 100% നീതി പുലർത്തിക്കൊണ്ട് വിനായകൻ മടക്കി നൽകുകയും ചെയ്തു. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.